പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നിനും കൃത്യമായ മറുപടി നൽകാൻ സി പി എമ്മിന് ഇതേവരെ കഴിഞ്ഞിരുന്നില്ല പകരം അൻവറിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയും കേസിൽ കൊടുക്കുകയും ഒക്കെ ആയിരുന്നു പ്രതിരോധം പക്ഷേ അൻവർ കൊളുത്തിയ തീ ആളിപ്പടരുന്നത് കണ്ട് സി പി എം ഇപ്പോൾ പരക്കം പായുന്ന ദയനീയമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ തുടക്കമെന്ന നിലയിൽ അൻവർ രൂപം കൊടുത്ത സാമൂഹിക സംഘടനയുടെ നയപ്രഖ്യാപനം കൂടി നടന്നതോടെ സി പി എം ശരിക്കും വിറച്ചിട്ടുണ്ട് കാലിന് അടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുന്നത് അവർ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ പേരിനെങ്കിലും ഒരു നടപടിയെടുക്കാൻ പിണറായി തീരുമാനിച്ചത് തൽക്കാലം പിടിച്ചു നിൽക്കാനൊരു കച്ചിത്തുരുബ് അത്രമാത്രം നിലമ്പൂരിലെ ചന്തക്കുന്നിലായിരുന്നു അൻവർ സി പി എമ്മിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നത് ഇന്നവരെ നിലമ്പൂർ കാണാത്ത ജനസഞ്ചയമായിരുന്നു അൻവറിനെ കേൾക്കാൻ അന്ന് എത്തിയിരുന്നത് അമ്പത് ആളുകൾ പോലും വരില്ലെന്ന് പറഞ്ഞ് അൻവറിനെ പരിഹസിച്ച സി പി എം വൻ ജനക്കൂട്ടം കണ്ട് ശരിക്കും വിയർത്തിയിരുന്നു ഏതായാലും ഇന്ന് അതേ വേദിയിൽ തന്നെ അൻവറിനും മറുപടി പറയാൻ സി പി എം ഒരുങ്ങുകയാണത്രേ അൻവർ ആദ്യം പൊതുയോഗം നടത്തിയ നിലമ്പൂർ ചന്തക്കുന്നിൽ സി പി എം ഇന്ന് വിശദീകരണ യോഗം നടത്തും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെ ടി ജലീലും യോഗത്തിൽ പ്രസംഗിക്കുമെന്നാണ് അറിയുന്നത് വൈകിട്ട് ആറു മണിക്കാണ് പൊതുയോഗം അൻവറിന്റെ പൊതുസമ്മേളനത്തിലെത്തിയതിനേക്കാൾ കൂടുതൽ പേരെ ഈ പൊതുയോഗത്തിലെത്തിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം പക്ഷേ എന്തു മറുപടിയാണ് സി പി എം അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നാണ് സി പി എമ്മിന്റെ അണികൾ പോലും ഉറ്റുനോക്കുന്നത് കാരണം സി പി എമ്മിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയാണ് താൻ പോരാട്ടം ആരംഭിച്ചത് എന്നായിരുന്നു അൻവർ പറഞ്ഞിരുന്നത് അതേസമയം ഇന്നലെ മഞ്ചേരിയിൽ നടന്ന നയപ്രഖ്യാപന പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ സംഘടനയുടെ നയം പി വി അൻവർ എം എൽ എ പ്രഖ്യാപിച്ചു ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്തിലൂന്നിയാകും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടന പ്രവർത്തിക്കുക പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും ജാതി സെൻസസ് നടത്താനായും പോരാട്ടം നടത്തും രാഷ്ട്രത്തിന്റെ ഐക്യമാണ് സംഘടനയുടെ ലക്ഷ്യം മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ പോരാടും മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പതിനഞ്ചാമത്തെ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിനായി പോരാടും എന്നൊക്കെയായിരുന്നു അൻവർ വ്യക്തമാക്കിയിരുന്നത് സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ സ്വന്തം കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല എങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം അതത് സ്കൂളുകളിലെ ബി പി എൽ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെക്കണം വിദ്യാഭ്യാസ വായ്പകൾ എഴുതി തള്ളണം സംരംഭ സംരക്ഷണ നിയമം നടപ്പാക്കണം പലസ്തീനിനോടുള്ള സമീപനം കേന്ദ്ര സർക്കാർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കണമെന്നും എന്നും ആവശ്യപ്പെടും വന്യമൃഗശല്യത്തിൽ മരിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയായി ഉയർത്തണം മനുഷ്യ മൃഗസംഘർഷവുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരെ എടുത്ത കേസുകളെല്ലാം പിൻവലിക്കണം തൊഴിലില്ലായ്മ വേതനം രണ്ടായിരം രൂപയാക്കി ഉയർത്തണം മതസ്ഥാപന നിയന്ത്രണം അതത് വിശ്വാസികൾക്ക് അനുവദിക്കണം സ്കൂൾ സമയം എട്ട് മണി മുതൽ ഒരു മണിവരെ ആക്കണം പോലീസിലെ ക്രിമിനലുകളെ ഒഴിവാക്കണം വയോജന ക്ഷേമത്തിനായി പുതിയ വകുപ്പുണ്ടാക്കണം ഇങ്ങനെ പോകുന്നു അൻവറിന്റെ നയപ്രഖ്യാപന രേഖയിലെ ആവശ്യങ്ങൾ